അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ഇല്ല, ഒരു നാളുമില്ല. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിശ്വസ്തനായതുകൊണ്ട് എന്നെ ശുശ്രൂഷയ്ക്കാക്കി എന്നല്ല, വിശ്വസ്തനെന്ന് എണ്ണി. തമ്പുരാൻ പറഞ്ഞു, നീ ഇപ്പൊ അവിശ്വസ്തനാ, പക്ഷേ എന്റെ വിശ്വസ്തത കൊണ്ട് ഞാൻ നിന്നോട് പറയുകയാ, നിനക്ക് ഞാൻ ശക്തി തരാം, പക്ഷേ നീ വിശ്വസ്തനാകണം. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം, ഈ കൃപയിൽ വന്നതുകൊണ്ടും രക്ഷിക്കപ്പെടാൻ ഭാഗ്യം കിട്ടിയതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും കൃപാവരം കിട്ടിയതുകൊണ്ടും നമ്മൾ വിശ്വസ്തരായതുകൊണ്ടാ തന്നതെന്ന് ചിന്തിക്കണ്ട. ഇതെല്ലാം തന്നതിന്റെ പിന്നിൽ തമ്പുരാനൊരാഗ്രഹമുണ്ട്, നീ വിശ്വസ്തനാകണം. ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് കാഹളം ധ്വനിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കണ്ട. ഈ കാലയളവിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം തിരിച്ചറിയാൻ ഹൃദയം ട്യൂൺ ചെയ്യപ്പെടാത്ത ഒരെണ്ണോ കാഹളത്തിന്റെ ശബ്ദം കേട്ടാലും തിരിച്ചറിയല്ല. കാരണം അത് കാഹളത്തിന്റെ ശബ്ദമാണെന്ന് പറഞ്ഞു തരേണ്ടതല്ല. അല്ല, അതാ കാഹളത്തിന്റെ ശബ്ദമാണ് തിരിച്ചറിവാരാ തരണ്ടേ? പരിശുദ്ധാത്മാവാ. അത് തരാൻ പരിശുദ്ധാത്മാവ് തരുമ്പോ അത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ, അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നാൽ അന്ന് ആത്മാവിന്റെ സ്വരം കേൾക്കുമ്പോഴും നീ പറയും, ഓ അത് വേറെ എന്തിന്റെങ്കിലും ശബ്ദമായിരിക്കും എന്ന് പറയാൻ ഇടയാകാതിരിക്കേണ്ടതിന് എന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് ഇന്ന് എന്ന ശബ്ദം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ നീ രൂപാന്തരപ്പെടുത്തിക്കോണം. ഞാൻ ഒന്നുകൂടെ പ്രസംഗിക്കട്ടെ, രോഗശാന്തി അല്ല മുഖ്യമെന്ന്. മുഖ്യമെന്ന് അല്ലെന്ന് പറയാൻ കാര്യം, രോഗി സൗഖ്യമാകത്തില്ലെന്നല്ല, അത് വാസ്തവത്തിൽ ദൈവപൈതലിന്റെ അവകാശം. അതിനീ പെടാപ്പാട് പറഞ്ഞ കാര്യമില്ല. വാസ്തവത്തിൽ നമുക്ക് മാന്യമായും ചന്തമായും ഈ ലോക ജീവിതത്തിൽ ജീവിക്കണമെന്ന് നമ്മളല്ല ആഗ്രഹിച്ചത്, ദൈവം ആഗ്രഹിച്ചു. അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയപ്പോ ആമേൻ, നമ്മളിവിടെയായിരുന്നു. കാലങ്ങൾക്ക് മുൻപേ സൗഖ്യം നമ്മുടെ അവകാശമായി തരണമെന്ന് ആഗ്രഹിച്ചത് ദൈവമാണ്, നമ്മൾ പോലും അല്ല. പക്ഷെ അത് ആർക്കെ തരൂ? ദൈവത്തിന്റെ പൈതലായി നിൽക്കുന്നവന് മാത്രമേ കിട്ടൂ. ദൈവത്തിന്റെ പൈതലായി എങ്ങനെ വരും? ഹൃദയ പരിവർത്തനത്തിലൂടെ മാത്രമേ ദൈവ പൈതൽ എന്ന പൊസിഷനിൽ നാം എത്തുന്നുള്ളൂ. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ചോദിക്കുന്നത്, എന്റെ അവിശ്വസ്തതയാൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? ഇല്ല, ഒരു നാളുമില്ല. പിന്നെ എവിടെയാ വ്യത്യാസം വരുന്നത്? വ്യത്യാസം വരുന്നത് ദൈവത്തിനല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കുമല്ല വ്യത്യാസം വന്നത്. വ്യത്യാസം മുഴുവൻ സംഭവിച്ചു കിടക്കുന്നത് എന്നിലും എന്റെ വിശ്വസ്തതയ്ക്കുമാണ്. ദൈവമേ നീ പ്രവർത്തിക്കണമെന്നല്ല സത്യത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ അങ്ങയുടെ പ്രവർത്തി തിരിച്ചറിയാൻ പാകത്തിൽ ഒരു വ്യത്യാസം എന്നിൽ സംഭവിക്കേണ്ടതിന് എന്നിലൊരു മാറ്റം നടക്കണമെന്നാണ് പുതിയ നിയമത്തിന്റെ വെളിപ്പാട് അറിയുന്നവൻ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. എവിടെയാ മാറ്റം വരേണ്ടത്? ദൈവത്തിനോ? അല്ല, ദമാസ്കസിന്റെ തരിവീതിയിൽ നീ നിന്നപ്പോഴും തമ്പുരാൻ ഇറങ്ങി പ്രാർത്ഥിക്കാൻ നിന്നപ്പോഴും അനനിയാസിനെ വിളിക്കാൻ പോയി. നോക്കിക്കെ, ഈ മനുഷ്യൻ ഇത്രയും നാൾ അവിശ്വസ്തനായി തമ്പുരാനെ ഉപദ്രവിച്ച് സ്തേഫാനോസിനെ കൊന്നപ്പം പൊട്ടിച്ചിരിച്ച് അധികാരപത്രം കയ്യിൽ പേടിച്ച് സുവിശേഷത്തിന് വേണ്ടി പോകുന്ന പാവപ്പെട്ടവനെ അവൻ ഉപദ്രവിക്കാൻ വേണ്ടി കച്ച കെട്ടി നടക്കുമ്പോഴും അവൻ പോകുന്ന വഴിയിൽ അവന്റെ പിന്നാലെ വിശ്വസ്തനായവൻ പുറകെ, എന്നിട്ട് അവനെ കൊണ്ടുവന്ന് യൂദായുടെ ഭവനത്തിൽ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചിട്ട് ഈ അഡ്രസ് പറഞ്ഞു കൊടുക്കാനായിട്ട് അനനിയാസിനെ തിരക്കി ദൈവം പോയി.
എന്നിട്ട് അനനിയാസിനെ വീണ്ടും ശൗലിനെ തലക്കി ഇങ്ങോട്ട് വിട്ടു. നോക്ക്, നീ എന്ത് ചെയ്തു ഇതുവരെ? നീ ഒന്നും ചെയ്തില്ല. ദമാസ്കസിൽ കിട്ടിയ ദർശനത്തിൽ നീ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, കർത്താവേ ആരാ? നീ ഒരൊറ്റ കാര്യം ചോദിച്ചപ്പോൾ 1000 പ്രവൃത്തി ചെയ്തു ദൈവമല്ലേ? ഇന്ന് പകലും വിശ്വസ്തതയോടെ ഒരു വാക്ക് ചോദിച്ചാൽ 1000 പ്രവൃത്തി ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? ദൈവമേ എന്ന് വിശ്വസ്തൻ എത്ര പേരുടെ ഹൃദയം സന്തോഷിക്കും? ഇത്ര നല്ലവനായ ഒരു തമ്പുരാനുമായി നേരിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമാ ഭാഗ്യം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഭാഗ്യവാൻ ആരാന്ന് ഞാൻ പറയാം. ദാവീദിനോട് ചോദി, ആരാ? ദാവീദ് പറയും, ഞാൻ. നീ എങ്ങനെയാ ഭാഗ്യവാനായത്? അകൃത്യം, ലംഘനം, പാപം എല്ലാം മാഞ്ഞുകിട്ടി. പരാജയത്തിന്റെ അവിശ്വസ്തതയുടെ 1000 കഥകൾ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ അകൃത്യം മോചിക്കുന്ന, ലംഘനം ക്ഷമിക്കുന്ന, പാപം മായ്ച്ചു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് കൃപയാൽ കടന്നു വരാൻ അവന് കൃപയുണ്ടായപ്പോൾ, അവസരം കിട്ടിയപ്പോൾ അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഭാഗ്യവാൻ. കഴിഞ്ഞകാല തകർച്ചകളെ ഓർമ്മയില്ലേ? കഴിഞ്ഞകാല പരാജയങ്ങളെ ഓർമ്മയില്ലേ? കഴിഞ്ഞകാല അവിശ്വസ്തതകൾ? ദാവീദ് പറഞ്ഞു, ഒന്നും എന്നെ തൊടുന്നില്ല, കാരണം പാപമോചനത്തിന്റെ വെളിപ്പാട് എനിക്ക് കിട്ടിയപ്പോ ഞാൻ പറയുന്നു, ഞാൻ ഭാഗ്യവാൻ. ഇത് തന്നെ പൗലോസിൽ സംഭവിച്ച. ഇത്രയും കഴിഞ്ഞ കാലത്തിൽ അവിശ്വസ്തത കാണിച്ചെങ്കിലും ദൈവകൃപയിലേക്ക് വന്നപ്പോൾ ഈ വെളിപ്പാടുകളെല്ലാം തനിക്ക് കിട്ടിയപ്പോ കുറ്റബോധം എന്ന് പറയുന്നത് ഒന്ന് തന്നെ അലട്ടിയില്ല. താൻ അന്നേരം ഒരു കാര്യം പറഞ്ഞത്, ഇന്നലകളിൽ ഉള്ളതിനെ മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാണ്. ഇവിടെ ആ പിശാച് മറ്റൊരു തരത്തിൽ നമ്മളെ ചതിക്കാൻ ആമേൻ ശ്രമിക്കുന്നത്, ചതിച്ചെന്ന് ഞാൻ പറയല, കാരണം അവൻ ഏതെങ്കിലും ഒരു മേഖലയിൽ ജയിച്ചെന്ന് ഒരു ദൈവ പൈതലിന്റെ വാഗ്ദണ്ഡവൻ കേൾക്കരുത്. ആമേൻ. അവൻ ജയിച്ചെന്ന് ആമേൻ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്, അത് പറയാനല്ല നമ്മുടെ മേൽ അഭിഷേകം. അവൻ ജയിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. അവിടെയും കുറ്റബോധം കൊണ്ട് നമ്മളെ പുറകോട്ട് വലിക്കാൻ, നീ ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ അതുകൊണ്ടാ നിനക്ക് അനുഗ്രഹം കിട്ടാത്ത, നീ ഇന്നലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയില്ലേ അതുകൊണ്ടാ നിനക്ക് അനുഗ്രഹം കിട്ടാത്ത എന്ന് പറഞ്ഞ് പൗലോസിനോട് വന്ന് പറഞ്ഞാൽ പൗലോസ് പറയും, മാറി നിൽക്കേ, ഇന്നലകളുള്ളതിനെ മറന്ന്. എങ്ങനെ? തമ്പുരാൻ മറന്നത് കൊണ്ട്, ഏറ്റുപറഞ്ഞ പാപങ്ങളെ അവൻ ആടിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിഞ്ഞത് കൊണ്ടും ആമേൻ ആകാശത്തിലെ കാർമുകിൽ പോലും നിന്റെ ലംഘനങ്ങളിൽ മായ്ക്കുമെന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പ്രമാണം എന്റെ അകത്തുള്ളത് കൊണ്ട് അവൻ ഇന്നലകളെ മുഴുവനും മറന്ന് ഞാൻ മുൻപിലുള്ള ഒരു വാഗ്ദത്തത്തെ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടുകയാ. ഇന്ന് മകൾ എത്ര പേർക്ക് പറയാൻ കഴിയും? സാധാരണക്കാരനല്ല ദൈവവൈതല്യേ, നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ പുത്രത്വത്തിന്റെ അവകാശമുള്ള ദൈവവൈതല്യേ. ആമേൻ. നീതിമാന്മാരുടെ അവകാശത്തിന്റെ മേൽ ഇരുട്ടിന്റെ അധികാരങ്ങളുടെ ദണ്ഡിനിരിക്കാൻ കഴിയത്തില്ലെങ്കിൽ, നീതിമാന്മാരുടെ സഭയിൽ ദുഷ്ടന് നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ, പുത്രത്വത്തിന്റെ അവകാശം തകരത്തില്ലെങ്കിൽ, മക്കളുടെ അപ്പം നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെങ്കിൽ, ഇന്ന് പകൽ പുത്രത്വത്തിന്റെ വിശുദ്ധ പദവിയിലേക്ക് ഇന്ന് പകൽ മടങ്ങി വരിക. ആമേൻ. ഇവിടെയൊക്കെയോ ക്രമീകരണം വേണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശഠിക്കുന്നെങ്കിൽ
ആത്മാവിന്റെ ചലനത്തിനൊത്ത് മാറിക്കൊടുക്കാൻ ഇന്ന് പറഞ്ഞ സമർപ്പിക്കുക. ഹൃദയമണ്ഡലത്തിനകത്തൊരു പരിവർത്തനം സംഭവിക്കട്ടെ. അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ പോകുകയാണ്. ആമേൻ. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിൽ ആമേൻ പൗലോസ് ശ്ലീഹ പറയുന്നു ദൈവത്തിന്റെ നീതി. ഇതുവരെ താൻ പറഞ്ഞു നോക്കിക്കേ, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ യോഗ്യത, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ ദീർഘക്ഷമ, ദൈവത്തിന്റെ ദീർഘശാന്തി, ആമേൻ, ദൈവത്തിന്റെ വിശ്വസ്തത. അടുത്ത ഭാഗം താൻ വന്നു, താൻ അവിടെ നിന്ന് പറയുകയാണ്, ദൈവം നീതിയുള്ളവനാണ്. ആരോട്? ആരോട്? ഒറ്റ മനുഷ്യനെയാ താൻ അതിന് ഉദാഹരിച്ചത്, അബ്രഹാം. എന്തിനാ അബ്രഹാമിനെ ഉദാഹരിച്ചത്? അബ്രഹാമിനെ ഉദാഹരിക്കുന്നതിന് തുല്യമായി വേറൊരാളെ ഉദാഹരിക്കാനില്ല. എന്താ കാര്യം? വാഗ്ദത്തം കേട്ടിട്ട് 24 വർഷം അത് പ്രാപിക്കാൻ പറ്റാത്ത ഒരു പാവ മനുഷ്യനാണ്. ആമേൻ. നോക്കിക്കേ, ഒരു വാഗ്ദത്തം തമ്പുരാൻ പറഞ്ഞിട്ട് 24 വർഷം പ്രാപിക്കാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മുടെ മുമ്പിൽ കൊണ്ടിട്ടാൽ നമ്മൾ എന്ത് പറയും? ഒറ്റക്കാര്യം നമ്മൾ പറയും, നിന്റെ യോഗ്യത ഇല്ലായ്മ കൊണ്ടാണ് നീ പ്രാപിക്കാഞ്ഞതെന്ന്. ആമേൻ. ആ മനുഷ്യനെ നോക്കി തമ്പുരാനോട് നമ്മൾ പറയുമ്പോൾ തമ്പുരാൻ അബ്രഹാമിനോട് വന്ന് വിളിച്ചു പറയുന്നു, നിന്നെ കുറ്റപ്പെടുത്താനല്ല ഞാൻ വന്നത്, ഈ കഴിഞ്ഞ 24 വർഷവും നിനക്കത് പ്രാപിക്കാൻ പറ്റിയില്ലെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ നിന്റെ ഹൃദയം ഒന്നുകൂടെ ഒന്ന് മാറ്റി തരാമോ, നിന്റെ ചിന്താമണ്ഡലത്തെ ഒന്നുകൂടെ ഒന്ന് മാറ്റാമോ. അബ്രഹാം ചോദിക്കുന്നു, ഞാൻ ഇനി എങ്ങനെ മാറാനാ? അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, എന്നെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ നീ ഒരു മാറ്റം വരുത്തണം. എങ്ങനെ? 24 വർഷം ഈ തമ്പുരാനുമായി പരിചയമുള്ള മനുഷ്യൻ അബ്രഹാം. ആമേൻ. ആ അബ്രഹാമിനോട് തമ്പുരാൻ വന്ന് പറഞ്ഞു, നീ വിശ്വസിക്കേ. അബ്രഹാം ചോദിക്കുന്നു, ഞാൻ എന്ത് വിശ്വസിക്കാൻ? ഇതുവരെ വിശ്വസിച്ചില്ലേ? ഇതുവരെ വിശ്വസിച്ചു പ്രാപിച്ചോ? ഇല്ല. പിന്നെ ഇപ്പൊ അബ്രഹാമിന്റെ സ്ഥിതി എന്താ? എല്ലാം നിർജീവം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ അബ്രഹാം തിരിച്ചു ചോദിക്കുന്ന ഒറ്റ ചോദ്യം, സാധ്യതയുള്ള സമയത്ത് കിട്ടാത്തൊരു കൃപാവരെ ഇനി കിട്ടൂ? സാധ്യതയുണ്ടെന്ന് ഞാൻ ചിന്തിച്ച കാലഘട്ടത്തിൽ നടക്കാത്ത വിടുതൽ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ ഇന്ന് കിട്ടൂ? അനേക ദൈവമക്കൾ ക്ഷീണിച്ചു പോകുന്നു ഇവിടെ. സാധ്യതയുള്ള സമയത്ത് കിട്ടിയില്ല പറയാ, ഇന്ന് ഇനി സാധ്യതയില്ലാത്ത ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോ രാമേൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യമുള്ള സമയത്ത് കൃപാവരം കിട്ടിയില്ല, ഇപ്പോ ആരോഗ്യം ക്ഷയിച്ച ഇന്ന് ഇനി ഒരു കൃപാവരം കിട്ടിയിട്ട് എന്താ കാര്യം? അതിനൊരു സ്തോത്രം പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇത് തന്നെ അബ്രഹാമിന്റെ സ്ഥിതി. ശരീരം ചത്ത്, ഗർഭപാത്രം ചത്ത്, പ്രായം കഴിഞ്ഞ് 24 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, നീ ഒരുപാട് പരിമിതികളെ കുറിച്ച് ബോധമുള്ളവനാണ്, എനിക്കറിയാം. നീ തന്നെ പറയുന്നു ഇനി ഒരു വിടുതൽ നടന്നിട്ട് എന്താ കാര്യം? കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ല എന്ന് നീ പറയുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഞാൻ ഇനിയും അത് ചെയ്യാൻ സർവശക്തനാണ്. സംവത്സരങ്ങൾ കടന്നുപോയി എന്ന് വിലപിച്ചു നിൽക്കുന്ന നിന്റെ മനസ്സിനോട് ഇന്ന് പകൽ സർവശക്തിയുള്ള ദൈവം വാദിക്കുകയാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങൾ കടന്നുപോയതിനെ കുറിച്ച് വിലപിച്ച തളർന്ന് നിർജീവത്വങ്ങളുടെ വേട്ടയാടലുകളുടെ മുൻപിൽ തകർന്നു നിൽക്കുന്ന അബ്രഹാമേ, ഞാൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ന് പറയാനുണ്ട്. ഇവിടെ രണ്ടു വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. സാറാ ഇവിടെ നിൽപ്പുണ്ട്. അവളുടെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയാമോ? അവൾ അബ്രഹാമിനോട് പറയും, നിങ്ങൾക്ക് തലമുറ കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഹാഗാറിനെ പ്രാപിക്കുക, തലമുറ കിട്ടും കേട്ടോ. സാറയ്ക്ക് അവിശ്വാസമില്ല, പക്ഷെ സാറ എവിടെയാ പരാജയപ്പെട്ടേ? അബ്രഹാമേ, നിങ്ങളും ഞാനും തമ്മിലുള്ള ജീവിതത്തിൽ വാഗ്ദത്ത പ്രകാരം ഒരു തലമുറ നമുക്കുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ നമ്മുടെ ക്രൂസൈഡുകൾ കൊല്ലാൻ പറ്റുന്ന ഒരു പ്രശ്നം. അടുത്തിരിക്കുന്ന ആളോട് കൈകൊടുത്തെന്ന് പറഞ്ഞേ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും. നമ്മൾ നല്ലപോലെ പറയും, പക്ഷെ ഞാൻ പറയും, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളെന്ന് പറഞ്ഞേ ആമേ, നീ ഇന്നൊന്ന് അനുഗ്രഹിക്കപ്പെടാൻ പോവാ. നമ്മളെ പ്രശ്നം അടുത്തിരിക്കുന്ന ആളോട് പറയാ, ചാ വരപ്പുണ്ട് കേട്ടോ, ഇന്നൊരു വിടുതൽ കിട്ടും. നമ്മൾ അടുത്തിരിക്കുന്നതോട് പറയും, പക്ഷെ നമ്മളോട് ഇന്ന് വരെ പറയാം. സാറായിൽ വെളിപ്പെട്ട ഒരു പ്രശ്നം ഇതാ. സാറ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നിങ്ങൾക്ക് കിട്ടും തലമുറ കേട്ടോ,
ഹാഗാറിനെ പ്രാപിച്ചാൽ മതി. സാറാ, നിന്നേക്കാൾ പ്രായമുള്ള അബ്രാമിന് തലമുറയെ കിട്ടുമെന്ന് പറഞ്ഞ അതേ ദൂതൻ അത്രയും പ്രായമില്ലാത്ത നിന്നോട് പറയാൻ നിനക്ക് എന്താ പറ്റാത്തത്? അബ്രാമിനേക്കാൾ സാധ്യത വാസ്തവത്തിൽ നിനക്കല്ലേ ഉള്ളത്. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? എനിക്ക് കിട്ടുക, പക്ഷെ ആർക്ക് കിട്ടും? ഈ രണ്ടെണ്ണത്തിന്റെ ഈ ഭൗതിക മണ്ഡലത്തിൽ കിടക്കുന്ന ഈ കെട്ടിനെ പൊട്ടിക്കാൻ സ്വർഗം ഒരു നാമം വെളിപ്പെടുത്തി. ഇന്ന് പകൽ യഹോവയുടെ നാമം നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരുന്നത് വർഷങ്ങളുടെ കെട്ടുകളെ അറുക്കാൻ വേണ്ടി. ഇന്ന് പകൽ സംസാരിക്കുന്നു ഞാൻ. പരിമിതികൾക്ക് പ്രവൃത്തിയിൽ നിന്ന് തടയാൻ കഴിയാത്തവന്റെ നാമം സർവശക്തൻ. നിർജീവത്വങ്ങൾക്ക് അവന്റെ പ്രവൃത്തിയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തവന്റെ നാമം സർവശക്തൻ. അവൻ മരണമണ്ഡലങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ കഴിയാത്ത യഹോവയുടെ നാമം സർവശക്തൻ. അവൻ കാലഘട്ടങ്ങളുടെ വെല്ലുവിളികൾക്ക് പ്രവൃത്തിയിൽ നിന്ന് അവനെ തടയാൻ കഴിയാത്തവന്റെ നാമം. അവൻ പ്രായം കവിഞ്ഞു, കാലഘട്ടങ്ങൾ കഴിഞ്ഞു, സാഹചര്യങ്ങൾ ലക്ഷണങ്ങൾ എല്ലാം മോശമായി. എന്നാൽ ഇന്ന് മകൾ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ എന്താ അബ്രാമിനോട് തമ്പുരാൻ ആവശ്യപ്പെട്ടത്? വചനത്തെ ധ്യാനിച്ച്, പരാജിതനായ ഒരു മനുഷ്യനോട് ദൈവം എന്താ ആവശ്യപ്പെട്ടത്? അവന്റെ ശരീരത്തിനകത്തൊരു മാറ്റം വരുത്താനോ അല്ല. അബ്രാമിനോട് തമ്പുരാൻ പറഞ്ഞു, അതെല്ലാം ഞാൻ മരിച്ചിക്കോളാം, പക്ഷേ അതെനിക്ക് വരുത്താൻ കഴിയണമെങ്കിൽ നിന്റെ ഹൃദയമണ്ഡലത്തിൽ വ്യത്യാസം വരണം, നിന്റെ ചിന്തകളെ മാറ്റിത്തരണം. അതുകൊണ്ടാ ഞാൻ ആദ്യം മുതലേ നിന്നോട് പറഞ്ഞത്, അബ്രാമേ തല പൊക്കി നോക്കാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവൻ എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടിനൊത്തവണ്ണം ചിന്തിക്കുന്ന ഒരു ഭൗതിക മണ്ഡലത്തെ നീ ഏറ്റെടുത്താൽ മാത്രമേ എന്റെ വാഗ്ദത്തങ്ങൾ നിന്നിൽ ഉറപ്പാക്കാൻ എനിക്ക് പറ്റൂ. ഇറങ്ങിത്തിരിച്ചത് കൊണ്ടോ, യാത്ര തിരിച്ചത് കൊണ്ടോ, ദൈവം പറഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞത് കൊണ്ടോ, ദൈവം വിളിച്ചത് കൊണ്ടാ ഞാൻ വരുന്നെന്ന് പറഞ്ഞത് കൊണ്ടോ, പിതൃഭവനത്തെ വിട്ടത് കൊണ്ടോ, ചർച്ചക്കാരെ വിട്ടത് കൊണ്ടോ, ബന്ധുജനങ്ങളെ വിട്ടത് കൊണ്ടോ മാത്രം നടക്കുകയല്ല, അവൻ ഷേവ് ചെയ്തത് കൊണ്ടോ, താടി വെച്ചത് കൊണ്ടോ, കളർ വസ്ത്രം മാറ്റി വെള്ളയിട്ടത് കൊണ്ടോ, കമ്മലൂരിയത് കൊണ്ടോ, കമ്മലിട്ടത് കൊണ്ടോ, മാല ഊരിയത് കൊണ്ടോ, മാല ഇട്ടത് കൊണ്ടോ, അഞ്ചു മാല ഇടുന്നവൻ ഒരു മാല ഇട്ടത് കൊണ്ടോ ഒന്നും നടക്കുകയല്ല. ബാഹ്യഭാവത്തിൽ മനുഷ്യ ശ്രദ്ധിക്കുന്നത്, എന്നാൽ ഇന്ന് മകൾ യഹോവ ശ്രദ്ധിക്കുന്നത് നിന്റെ ഹൃദയഭാവത്തിൽ അത്രേത്രം. വേദപുസ്തകം കൈകൊണ്ടെടുക്കാത്തവൻ വേദപുസ്തകം ചുമന്നുകൊണ്ട് നടന്ന കാര്യമില്ല. അവനെ വചനം ബൈബിൾ രേഖപ്പെടുത്തി. അത് നിന്റെ ഹൃദയത്തിലുണ്ടോ? അത് നിന്റെ അകത്ത് വ്യത്യാസം വരുത്തുന്നു. അവൻ തമ്പുരാൻ അബ്രാമിന് ചോദിക്കും, 1000 ചോദ്യം ഇവനുണ്ട്, ഇനി അബ്രാമിന് തലമുറ ജനിക്കുമോ, സാറാ മുലയൂട്ടുമോ? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു നടക്കുന്ന അബ്രാമേ, ഞാൻ നിന്നോട് പറയുക, ഞാൻ എവിടെയാ പ്രശ്നം? അബ്രാം അപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എന്റെ ശരീരം ചത്തു, 24 വർഷമായി, ഭാര്യ സാറയുടെ ഗർഭപാത്രം ചത്തു. ഇങ്ങനെ വർത്തമാനകാല സാഹചര്യങ്ങൾ പറഞ്ഞ് ഇവൻ നടക്കുന്നത്. പക്ഷെ തമ്പുരാൻ ഇവരോട് പറയുകട, വിശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് ആവർത്തിക്കുന്നതല്ല വിശ്വാസം, നാളെ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നതാ വിശ്വാസം. കടമാന്ന് പറയുന്നതല്ല വിശ്വാസം, നാളെ സംഭവിക്കുന്ന കടഭാരത്തിനുള്ള മോചനത്തെ കുറിച്ച് പ്രവചിക്കുന്നതാ വിശ്വാസം എന്ന് ഇവരെ പഠിപ്പിക്കാൻ തീർന്നില്ല. വിശ്വാസികളുടെ പിതാവാക്കാൻ തമ്പുരാൻ
തിരഞ്ഞെടുത്ത മനുഷ്യനാ ഇവനെ ആ നിലയിൽ പണിയണമെങ്കിൽ ഒരുപക്ഷെ 24 വർഷം നിനക്ക് വേണ്ടി വന്നെന്ന് പറയാം അവിടെ ആ തമ്പുരാൻ പറഞ്ഞത് ഏറ്റു പറയാൻ മനസ്സുണ്ടോ ഞാൻ യെശദായ് പൊട്ടിത്തെറിക്കുന്ന ദൂതിന്റെ മുൻപിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നു അബ്രഹാം സാഷ്ടാംഗം വീണു അത് വെറുതെ ഒരു കമന്നു വീഴലായിട്ട് ചിന്തിക്കരുത് അവന്റെ ബുദ്ധിമണ്ഡലം അവൻ അടിയറ വെച്ചു കൊടുത്തു അവൻ പറഞ്ഞു വേണ്ട ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിനെതിരെ ചിന്തിക്കുന്നതൊന്നും വേണ്ട ഇത്രയും നാൾ എതിരായി ചിന്തിച്ച ചിന്തകളെ ഞാൻ വിട്ടുകളയുകയാ എന്റെ സങ്കല്പങ്ങളെ മനോവികാരങ്ങളെ വിചാരങ്ങളെ ചോദ്യങ്ങളെ എല്ലാം മായ്ക്കുന്നു ആമേനെല്ലാം മായ്ച്ചു കളയാ ദൈവമേ ഞാൻ വിശ്വസിക്കുകയാ എനിക്കൊരു തലമുറ ഉണ്ടാകും ഞാനും സാറയും തമ്മിൽ 24 വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്തൊരു വിടുതൽ ഞാൻ പ്രാപിക്കാൻ പോകുന്നു ശാന്തമായി അബ്രഹാം കമന്നു വീണിട്ട് ആവർത്തിക്കുന്ന ഒരു പദമുണ്ട് വായിച്ചു നോക്കിയ പുസ്തകത്തിൽ സാഷ്ടാംഗം വീണ അബ്രഹാമിന്റെ നേരെ ഇറങ്ങി വരുന്ന യഹോവയുടെ കരം അവനെ പിടിച്ചുയർത്തിക്കൊണ്ട് വിളിച്ചു പറയുന്നു നീ അബ്രഹാം അല്ല അബ്രഹാം അബ്രഹാം വിശ്വാസികളുടെ പിതാവ് ജനിക്കുകയാണ് സാഷ്ടാംഗം വീണവന്റെ അകത്തു നിന്നും ദൈവത്തിന്റെ കരം വലിച്ചു പുറത്തേക്ക് എടുത്തു ഒരുത്തനെ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ പുറത്തെടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ 24 വർഷത്തെ പരാജയം ഒറ്റ വർഷം കൊണ്ട് അവൻ തിരിച്ചു പിടിക്കുകയാ അവൻ വിളിച്ചു പറയുന്നു കഴിഞ്ഞ 24 വർഷങ്ങളിൽ ജീവിച്ച ചിന്തിച്ച മനുഷ്യനല്ല ഞാൻ സർവശക്തനുമായ ഒരു കൂടിക്കാഴ്ചക്ക് വിധേയനായി ഞാൻ വിശ്വസിക്കുന്നു അബ്രഹാമിന് തലമുറ ജനിക്കും സാറാ മുലയൂട്ടും ഇത് കഴിഞ്ഞപ്പോഴാണ് വേറെ പുസ്തകത്തിൽ ആത്മാവ് എഴുതിയത് അവിശ്വാസത്താൽ സാറ ഹാഗാറിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഇബ്രായ ലേഖനത്തിൽ അബ്രഹാമുമായി തമ്പുരാൻ ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആമേൻ ഇബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വിശ്വാസത്താൽ സാറ വിശ്വാസത്താൽ സാറ ആമേൻ അടുത്ത വാക്യം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണി അത് അവൾ അവളുടെ മനസ്സിൽ പറഞ്ഞു കൊടുത്തതാ ബുദ്ധിയെ ഞാൻ നിന്നോട് പറയുകയാ സാറ മുലയൂട്ടും ആമേൻ ചിന്തകളെ ഞാൻ നിങ്ങളോട് പറയുകയാ സാറ ഗർഭം ധരിക്കും ആമേൻ സാറ മുലയൂട്ടും ഇന്നലകളിൽ നിന്റെ അധരം എന്താ പറഞ്ഞത് ഹാഗാറിന്റെ തലമുറ ജനിക്കുമെന്നല്ലേ സാറ പറയുന്നത് ഇന്നലകളിൽ സംഭവിച്ചതാ ആമേൻ ഇന്നലകളെ ഞാൻ മറന്നു കളഞ്ഞു ആമേൻ കഴിഞ്ഞതിനെ മറന്നു കളഞ്ഞു മുന്നോട്ടുള്ളതിനെ ആഞ്ഞുകൊണ്ട് ഞാൻ ഓടാൻ പോകുകയാണ് ആമേനൊരു വാഗ്ദത്ത സന്തതിക്ക് ജന്മം നൽകുന്ന ആമേനൊരു സാറ ഈ വിശ്വാസമാണ് പൗലോസ് വെളിപ്പെട്ടത് അതുകൊണ്ട് അവൻ പറഞ്ഞത് അബ്രഹാം വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാണ് എന്ന് പറഞ്ഞാൽ നിർജീവത്വ മണ്ഡലങ്ങളിൽ വിശ്വസിക്കുന്നവന് നീതിയായി കണക്കിടുന്ന നീതിയാണ് ദൈവമെങ്കിൽ നിന്റെ നിർജീവത്വങ്ങളുടെ നടുവിലും നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ആ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്ന ഒരു ദൈവം തന്നെയാണ് നിന്നെയും വിളിച്ചത് ശുശ്രൂഷകൾ മരവിച്ച ശുശ്രൂഷകളിൽ നിർജീവത്വം വ്യാപരിച്ച് കുടുംബത്തിൽ നിർജീവത്വം വ്യാപരിച്ച് തലമുറയിൽ നിർജീവത്വം വ്യാപരിച്ച് ശരീരത്തിൽ നിർജീവത്വം വ്യാപരിച്ച് സാമ്പത്തിക മണ്ഡലങ്ങളിൽ നിർജീവത്വം വ്യാപരിച്ചു നിൽക്കുന്ന ദൈവം ഇതിനെ ഇതിനു തുല്യമായി പണ്ട് അബ്രഹാം വിശ്വസിച്ചപ്പോൾ അവന് നീതിയായി കണക്കിട്ടെങ്കിൽ ആ വാക്യത്തിൽ എഴുതി വെച്ചു അത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാണ് ഞാൻ ആ നമ്മെ എന്നുള്ള പദം അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വായിക്കും അബ്രഹാം വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടു എന്നെഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല ബിജിയെ വിചാരിച്ചും കൂടെയാണ് എന്ന് വായിക്കുമ്പോഴാണ് വചനം എനിക്ക് ജീവനായി വെളിപ്പെട്ടു വരുന്നത് ഇന്ന് പകലവൻ നീതിയുടെ ദൈവം ആമേൻ
അഞ്ചാം അധ്യായം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ ഞാൻ അടുക്കി അടുക്കി പറയാം. ഒന്ന്, ദൈവം വിളിച്ച ദൈവമാണ്. രണ്ട്, അവൻ സ്തുതിക്ക് യോഗ്യനാണ്. മൂന്ന്, അവൻ ദയയുള്ള ദൈവമാണ്, ക്ഷമയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, ദീർഘശാന്തിയുള്ള ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അടുത്തത്, വിശ്വസിക്കുന്നവന് നീതിയായി കണക്കിടുന്ന നീതിയാണവൻ. അടുത്തത്, അവൻ സ്നേഹമാണ്. ആമേൻ. ഒരു മനുഷ്യന്റെ അകത്ത് ആമേൻ തമ്പുരാൻ ഒരു ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യുകയാണ് ഇവന്റെ അകത്ത്. കാരണം അവൻ മുഴുവൻ ഇവനെ അകത്ത് ഈ വെളിപ്പാടുകൾ കൊണ്ട് നിറച്ചാൽ തമ്പുരാൻ അറിയാം, ഇവനെ കാരാഗ്രഹത്തിനകത്ത് എടുത്തിട്ടാലും ഒരു ലേഖനം കൊണ്ട് അവൻ പുറത്തു വരും. ആമേൻ. യോഹന്നാൻ പിറുപിറുപ്പിന്റെ 1000 ചോദ്യം ദൈവജനത്തിന് തന്നപ്പോൾ പൗലോസ് കാരാഗ്രഹത്തിനകത്തിരുന്ന് ബലപ്പെടുത്തുന്ന ലേഖനങ്ങൾ തന്നതുപോലെ ഇന്ന് പകൽ അതേ ആത്മാവിനെ പ്രാപിക്കാൻ നീ മനസ്സുവയ്ക്ക. അവൻ നിന്റെ അകത്തും ഇതുപോലെ മർമ്മങ്ങളെ നിറയ്ക്കാൻ ഇന്ന് പകൽ ശീലിക്കുന്ന യഹോവയുടെ ആത്മാവ്. ആ സ്നേഹത്തെ കൂടെ പറഞ്ഞ് ഇന്ന് പകൽ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹം എന്താ അതിന് തെളിവ്? ഒറ്റ തെളിവേ ഉള്ളൂ. ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ ആത്മാവിനെ അവൻ നൽകി. ദൈവത്തിന്റെ സ്നേഹം ഒരു യോഗ്യത അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. നല്ല മനുഷ്യന് വേണ്ടി ഞാൻ മരിക്കാമെന്ന് തമ്പുരാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ നീ ശത്രുവായിരുന്നപ്പോ, നീ ഒരു ബന്ധവുമില്ലാതെ നടന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, ഞാൻ സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി മരിക്കുകയാണ്. എന്നിട്ട് ആ സ്നേഹത്തെ നിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനാ ഞാൻ അങ്ങ് പകരുകയാണ്. ഈ സ്നേഹം പകർന്നു കിട്ടി എത്ര പേര് ഇതിനകത്തുണ്ട്? ഒറ്റ തെളിവ് ഞാൻ പറഞ്ഞുതരാം. ആ സ്നേഹത്തിന്റെ ഒരു ചെറിയ തുടിപ്പെങ്കിലും അകത്തുള്ളത് കൊണ്ടാണ് ദൈവ വചനം വെളിപ്പെട്ടു വരുമ്പോ അറിയാതെ ഹല്ലേലൂയ. ഇതാണ് എമ്മാവൂസിന്റെ തെരുവീതിയിൽ അവര് പറഞ്ഞത്, അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം. ഇന്ന ഇന്ന സമയത്ത് ഹല്ലേലൂയ പറയണം ഞാൻ പറഞ്ഞില്ല, ഇന്ന ഇന്ന സമയത്ത് ഹല്ലേലൂയ പറയണം നിങ്ങൾ ചിന്തിച്ചില്ല. പക്ഷെ എവിടെയോ ദൈവത്തിന്റെ വചനം ഇറങ്ങി വരുമ്പോ നമ്മൾ ആ വചനത്തെ തിരിച്ചറിയുന്നു. അർത്ഥാൽ ആ ദൈവത്തെ നീ കാണുകയാണ്. ആമേൻ. ആ ദൈവത്തെ നീ കാണുന്നത് കൊണ്ടാണ് നിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നത്. എന്തുകൊണ്ട്? പ്രവാചകന്മാരിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ വെളിപ്പെടുത്തിയത് പോലെ, യേശു വന്നപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് പോലെ, വീണ്ടും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നത് പോലെ. പ്രവാചകന്മാരിൽ ആത്മാവ് വന്നപ്പോ പ്രവാചകന്മാർ പറഞ്ഞു, യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. യേശു വന്നപ്പോ യേശു ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ പോകും, ആര് വരും? പരിശുദ്ധാത്മ വരും. വീണ്ടും പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മ വന്നപ്പോ പരിശുദ്ധാത്മ വീണ്ടും പറയുന്നു, ആര് വരും? കേട്ടോ, ഇതാ ബന്ധം. അതുകൊണ്ടാണ് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് വചനം വെളിപ്പെട്ടു വരുമ്പോൾ നമ്മൾ അറിയാതെ എവിടെയോ ഒരു ചലനം സംഭവിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം. എത്ര പേര് ഹല്ലേലൂയ പറയും? അവൻ സ്നേഹം. ശത്രുക്കളായിരുന്നപ്പോൾ മരിച്ചു. ഇതുവരെ പൗലോസ് പറയുന്ന ചിന്തകൾ അടുക്കി വെച്ചിട്ട് ദൈവത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞു, ഇതൊക്കെയാണ് ദൈവം. എന്നിട്ട് പൗലോസ് പറയും, ഇതൊക്കെയാണെങ്കിലും ഈ അനുഭവത്തെ ഒന്നും പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ആദമിന്റെ ലംഘനത്താൽ പാപവും പാപത്താൽ മരണവും വന്ന് സകല മനുഷ്യരിലും മരണം വ്യാപരിച്ചപ്പോൾ ആ മരണത്തെ കണ്ട് പെരുകിയ പാപത്തെ കണ്ട് തമ്പുരാൻ പറഞ്ഞു, ആമേൻ, ഇതെല്ലാമുള്ള ഞാനിവിടെ നിൽക്കുമ്പോഴും ജനമേ നിങ്ങളിൽ പാപം പെരുകി.
ഓർത്തു നോക്കി, സ്നേഹമായവൻ, നീതിയായവൻ, വിശ്വസ്ത, ക്ഷമ, ദീർഘക്ഷമ, ദീർഘശാന്തി, വിളിക്കുന്നവൻ തെരഞ്ഞെടുക്കുന്നവനൊക്കെയായ ദൈവം കൂടെ ഉള്ളപ്പോ ജനം പെരുകിയ പാപത്തിന്റെ കീഴിലായി. സ്വർഗത്തോടൊരു ചോദ്യം, എന്തു ചെയ്യും? എന്തു ചെയ്യും? ഇതൊക്കെയാ നീ എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ദേ ജനം പെരുകിയ പാപത്തിന്റെ കീഴിലാണ്. യോഗ്യതയില്ല ജനത്തിന്, അർഹതയില്ല ജനത്തിന്. അവിടെ ആ തമ്പുരാൻ പറഞ്ഞത്, എന്റെ ജനം അർഹതയില്ലാത്തവരായി തീരുമ്പോൾ ഇന്നലകളിൽ നീതിയാണെന്ന് പറഞ്ഞെങ്കിൽ, അവൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞെങ്കിൽ, ദയുള്ളവനാണെന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കൃപയുള്ള ദൈവം. പിശാചിന്റെ അവകാശവാദങ്ങൾ പൊളിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ കൃപയാ എന്ന് പറഞ്ഞ അർഹതയില്ലാത്തടത്ത് അവൻ അർഹിക്കാത്തത് കൊടുക്കാനായി ഇറങ്ങി വരുന്ന കൃപയാണ്. ഒരു വാദഗതി വേണ്ട, പിശാചെ മാറിക്കോ. ഇതുങ്ങളെ അനുഗ്രഹിക്കുമെന്ന് തീരുമാനിച്ചെങ്കിൽ ഞാൻ അനുഗ്രഹിക്കും. പാപം പെരുകി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, പെരുകുന്ന പാപത്തിനനുസരിച്ച് അവന്റെ കൃപയും പെരുകുകയാണ്. ഇതാ നോഹയുടെ കാലത്ത് നാം കണ്ടത്, മ്ലേച്ഛതയിൽ ജനത്തെ ബന്ധിച്ചിട്ട് പിശാച് ചോദിച്ചു, ആമൻ, ജനം മ്ലേച്ഛതയിൽ ബന്ധിച്ചു കിടക്കുകയാ, ബന്ധിക്കപ്പെട്ട് കിടക്കുകയാ, വാഗ്ദത്ത സന്തതി എങ്ങനെ വരും? തമ്പുരാൻ പറഞ്ഞു, ജനത്തെ മ്ലേച്ഛത കൊണ്ട് ബന്ധിച്ചാൽ നോഹയെ ഞാൻ കൃപ കൊണ്ട് ചുറ്റും. ആമേൻ. എന്നിട്ട് അവനിലൂടെ ഞാൻ പെട്ടകത്തെ പുറത്തു കൊണ്ടുവരും, ആ പെട്ടകത്തിനകത്തുകൂടെ വാഗ്ദത്ത സന്തതിയെ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞതുപോലെ, വീണ്ടും പാപം കൊണ്ട് ജനം ബന്ധിക്കപ്പെട്ടപ്പോൾ സ്വർഗം കൃപയാൽ പെരുകിയ കൃപ വെളിപ്പെടുത്തി. അതിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്, ആമേൻ, യേശു മൂലം കൃപ. ആമേൻ. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു, പെരുകുന്ന പാപം പെരുകിയ കൃപ, ഈ കൃപയെ ഞാൻ വിളിക്കുന്നു യേശു. ഇവിടെ വിളിക്കുന്നു ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ ദീർഘക്ഷമ, എല്ലാത്തിൽ നിന്നും അകറ്റിക്കളയാൻ പെരുകുന്ന ഒരു പാപമുണ്ട്, പക്ഷേ ഇതിലേക്കെല്ലാം കൊണ്ടുവരുന്ന കൃപയുമുണ്ട്. ഇവിടെ പെരുകുന്ന കൃപ, ഇവിടെ പെരുകിയ പാപം, ഇതിലേത് വേണം? കൃപ മതി എന്ന് പറയുന്ന എത്ര കരങ്ങൾ ഉയരും? സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിനെ അംഗീകരിക്കുന്ന, യേശുവിന്റെ രക്തം കൊണ്ട് പാപമോചനം പ്രാപിച്ച, യേശുവിന്റെ ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന, യേശുവിന്റെ സ്നേഹത്തെ അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിങ്ങൾ ആ യേശുവിനോട് ചേരേണ്ടതിന് ആമേൻ സ്നാനപ്പെടണം. അതുകൊണ്ട് പോലെ പറഞ്ഞത്, അതുകൊണ്ട് കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം, യേശുവിന്റെ മരണത്തോട് ചേരുവാൻ സ്നാനം, യേശുവിന്റെ അടക്കത്തോട് ചേരുവാൻ സ്നാനം, യേശുവിന്റെ പുനരുത്ഥാനത്തോട് ചേരുവാൻ സ്നാനം. എത്ര പേർ സ്നാനപ്പെടും? എത്ര പേർ സ്നാനപ്പെടും? എനിക്ക് യേശുവിന്റെ കൃപയോട് ചേരാൻ, യേശുവിനോട് ചേരാൻ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ളവർ എല്ലാ കണ്ണുകളും അടയുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് സ്നാനപ്പെടാൻ.
ഇതുവരെ ഞാൻ അത് ചെയ്തിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ടായ ഇന്ന് പകൽ പെരുകുന്ന പാപവും പെരുകുന്ന കൃപയും, എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നവരുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് സ്നാനമേൽക്കാൻ ആഗ്രഹമുണ്ട്. ആമേൻ. ഇന്ന് പകൽ തീരുമാനിക്കുന്നവർ, ഹല്ലേലൂയ, ഇനി എത്ര പേരുണ്ട്? ആമേൻ. ഇനി എത്ര പേരുണ്ട്? ഇനിയും എത്ര പേരുണ്ട്? ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന കൃപ, ഇനി എത്ര പേരുണ്ട് സ്നാനപ്പെടാൻ? ആമേൻ. ഇനിയും എത്ര പേരുണ്ട്? ഉയർത്തപ്പെട്ട കരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും എത്ര പേരുണ്ട്? ആമേൻ. കരങ്ങളെ താഴ്ത്തിയിടുക. ഒറ്റക്കാരി നിന്ന് പകൽ ആരും പോകരുത്. ഇത്രയും നേരം നിങ്ങൾ നിന്നു, അല്പനേരം കൂടെ. ദൈവമേ, ഇനി പാപം ചെയ്യുകയല്ല, ഇനി കൃപയിൽ ദൈവസന്നിധിയിൽ ആഴമായൊരു തീരുമാനത്തിന് വിധേയപ്പെടുന്നവർ ഇന്ന് പകൽ എഴുന്നേറ്റ് നിന്നാട്ടെ. വിശ്വാസിയാകാം, അവിശ്വാസിയാകാം, ആരും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇന്ന് പകൽ സുപ്രധാനമായ തീരുമാനം. ഇനി കൃപയിൽ, കൃപയോട് ചേർന്ന് കൃപയാ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിങ്ങളുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. എല്ലാവരും, 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 എല്ലാവരും. ആ സ്നാനപ്പെടാൻ കരങ്ങൾ ഉയർത്തിയവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ മുൻപോട്ട് വരിക. സ്നാനമേൽക്കാൻ കരങ്ങൾ ഉയർത്തിയവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് വരാം. അല്ലാത്ത എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളെ അടച്ച് അകൃപയെ ധ്യാനിക്കുക. അകൃപയിൽ മറയാ, അകൃപയെ സ്നേഹിക്കുക. കണ്ണുകൾ എത്ര പേരുടെ അടയും? എത്ര പേരുടെ ഹൃദയങ്ങൾ ഇന്ന് പകൽ തുറക്കും? സ്നാനപ്പെടാൻ കരമുയർത്തിയ ചെറുപ്പക്കാർ, പിറകിൽ നിന്ന് കരമുയർത്തിയവർ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുൻപോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. ഇല്ല, അതിന് നിങ്ങളുടെ മനസ്സ് മടിക്കുന്നെങ്കിൽ, ലജ്ജിക്കുന്നെങ്കിൽ, സ്വസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊള്ളുക. ശതമായൊരു കുറച്ച് പാടി ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ പോകുകയാണ് ഈ നിമിഷം. ദൈവവചനത്തിന്റെ സത്യത്തിൽ ആമേൻ. ഇന്ന് പകൽ ആശ്രയിക്കുന്ന നമ്മുടെ മേൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് അവിടുത്തെ വചനം സ്ഥിരീകരിക്കും. അത് കൃപയുടെ വചനത്തിന് സാക്ഷ്യം നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. എല്ലാവരും ഏൽപ്പിച്ച് കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ച് പാടാം. I'm sorry.
രക്ഷിതാട്ടെ പ്രാർത്ഥിച്ച യോഗം അവസാനിപ്പിക്കുന്നു. ദാസ റജി പി ജോയ് ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. ഒന്നിന്റെ പേര് പ്രാർത്ഥനയ്ക്കായി പ്രത്യേകമായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ബേബി എന്നീ പേരുള്ള പട്ടണത്തിന് എഴുതി തന്നിട്ടുണ്ട്. അപേക്ഷകളോട് നമുക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്കായി തലകളായ വണക്കം. തിരുണസമ്പലനായ നിവാസി ഞങ്ങളെ സ്നേഹി സുഖസ്ഥപിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെ പാദപീഠത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഈ പകൽക്കാല വടികൾക്ക് അവസരം ഒരുക്കി കൃപയ്ക്കായ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അങ്ങനെ അഭിഷേകത്തിനോട് കൽപ്പിച്ച വിലയേറിയ ദൈവാലോചനകൾക്കായ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അടികളെ സ്നേഹിക്കുന്ന വിശ്വസ്തനായ ഒരു ദൈവം, നീതിയോടെ അടികളെ വിധിക്കുന്ന ഒരു ദൈവം, അടികൾക്ക് വേണ്ടി ഇന്നുമുള്ളതിനായ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. എന്റെ പകൽക്കാല കൽപ്പിച്ച ദൈവിക ആലോചനക്ക് മുൻപിൽ അടികളെ മുറ്റമായി അടികൾ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ആവേ, വരുന്ന ദിവസങ്ങൾ അടികളെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹവും പ്രചോദനവുമായി തീരുവാൻ തക്കവണ്ണം എന്റെ പകൽക്കാലം നിങ്ങളുടെ ദാസനെ അടികളെ നൽകി ശക്തമായി ദൈവം ഉപയോഗിച്ച കൃപയ്ക്കായി ദൈവത്തെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വിഷയങ്ങൾക്കായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വളരാധികാരികമായ ദൈവം തന്നെ ഏൽപ്പിച്ച വചനം ഈ തലമുറയോടെ ദൈവം താൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകർപ്പ് ശുശ്രൂഷ വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവം നിങ്ങളുടെ സംസാരിക്കാൻ പോവുകയാണ്. തലയെ തൊട്ട എന്റെ ഭാഷ പറഞ്ഞ പ്രവചനമായി നിന്നോട് ദൂത് നമ്മളോട് ദൂത് പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും വലിയ ദൂത്. അത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതലുമാണ്. പ്രസംഗം കേൾക്കാനായി വന്നു എന്നുള്ള ആ ക്രമത്തിൽ ഇരുന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കാൻ കഴിയുന്നില്ല. പിന്നെയോ പറയുന്ന വചനങ്ങൾ എന്നോട് ദൈവം സംസാരിക്കുന്ന ഭാഗത്തെ വചനങ്ങളാണെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതലാണ്. ഇന്ന് രാത്രി നമുക്ക് പറയാം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്നുള്ള പ്രാർത്ഥനയോടെ ഇരുന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. തുടർന്ന് കർത്താവ് ദാസന് പരിശ്രമിച്ച് സമയം കൊടുക്കുന്നു. ഈ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും നന്ദി പറയുന്നു. ഓഡിയൻസിലുള്ള കർത്താവ് ദാസന്മാരുണ്ട്, നടന്ന് വന്നുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസൻ പാസ്റ്റർ ബി ജി അഞ്ചൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും കരങ്ങൾ താട്ടി ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നല്ല രാത്രിക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവദാസന്മാരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ദൈവദിനത്തിനായി ഈ പന്തലിനെ പുറത്ത് ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ദേശവാസികൾക്കായെല്ലാം കർത്താവിനെ വാഴ്ത്തുകയും എല്ലാവരെയും ദൈവനാമത്തിലെ രാത്രി വന്ദനം ചെയ്യുകയും ചെയ്യും. ഇന്ന് പകലയോഗത്തിൽ പങ്കെടുത്തവർ ദയവായി ഇന്ന് പകലയോഗത്തിലൂടെ ഉണ്ടായിരുന്നവർ ദൈവജന കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമർ 6:15 വാക്യം. എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്തെ അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. പ്രാർത്ഥിക്കും. ദയവായി എല്ലാവരും ചേർന്ന് കണ്ണുകളെ അടച്ച് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമർപ്പിക്കുക. പുനേരം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് വചനമയച്ച് നമ്മെ ഇന്ന് രാത്രി ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അവിടുന്ന് വചനമയച്ച് നമ്മെ സൂഖ്യമാക്കുന്ന ദൈവമാണ്. പുത്രത്വത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ പുത്രത്വത്തിൻ്റെ അധികാര പദവിയിലേക്ക് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രിയിൽ സേവകാത്മാക്കളായ ദൂതന്മാർ ഈ ദേശത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ മുൻപിൽ ഇന്ന് രാത്രി തുറക്കപ്പെടുമ്പോൾ സ്വർഗം വളരെ ശ്രദ്ധയോടെ നമ്മെ വീക്ഷിക്കുന്ന ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതകരമായ നിലവാരത്തിൽ നമ്മുടെ മേൽ ഒരു ദൈവ അനുഗ്രഹം വ്യാപരിക്കുവാൻ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വചനത്തെ തെളിയിക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയം തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹാഗാറിനെ മരുഭൂമിയിൽ
നീതിയുള്ളവ കാണുവാൻ അവരുടെ കണ്ണുകളാണ് തുറന്നത് എന്നാൽ പുഴവക്കത്ത് സുവിശേഷത്തിൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ ലുദിയായുടെ കണ്ണുകളല്ല ദൈവം തുറന്നത് ലുദിയായുടെ ഹൃദയമാണ് ദൈവം തുറന്നത് ഈ രാത്രിയിൽ നമ്മുടെ കണ്ണുകളല്ല തുറക്കേണ്ടത് ഈ രാത്രി സുവിശേഷത്തിൻ്റെ ശബ്ദത്താൽ ദൈവവചനത്തിൻ്റെ ദൂതിനാൽ വിടുതൽ പ്രാപിക്കേണ്ടത് നമ്മുടെ ഹൃദയമണ്ഡലമാണ് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാവരും എന്നോട് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചാട്ടെ സ്വർഗീയ പിതാവേ അബ്ബ അങ്ങയുടെ പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയവും ഇനി ആവർത്തിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവൻ അവസരം കിട്ടിയപ്പോൾ പാപം ക്ഷമിയാൽ ഞങ്ങളെ കീഴ്പ്പെടുത്തി ഞങ്ങളെ തകർത്തു കളഞ്ഞ മണ്ഡലത്തിൽ അവൻ ഇനിയും അവസരം ലഭിക്കാതെ പാപത്തിന് ഇനി ഒരു അവസരം കൊടുക്കാനിടയാകാതെ പിശാചിന് ഇനി ജീവിതത്തിൽ ഒരു അവസരം കൊടുക്കാനിടയാകാതെ ദൈവകൃപയിലും ദൈവിക അഭിഷേകത്തിലും അവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ രാത്രി അങ്ങ് ഞങ്ങളെ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യത്തിൻ്റെ നടുവിൽ ഇന്ന് രാത്രി ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തെരഞ്ഞെടുത്ത ഭക്തന്മാരെ അങ്ങയുടെ തിരുക്കൃപയുടെ മറവിൽ മറയ്ക്കുകയും അങ്ങയുടെ ആത്മാവിൽ അവൻ്റെ മേൽക്കുമേൽ ശക്തരാക്കുകയും ചെയ്ത അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിലും യഹോവ ഞങ്ങൾക്ക് തീമുതലായി നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ദൈവഹിതമുള്ളതെല്ലാം ഈ രാത്രി സംഭവിക്കട്ടെ ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങളിലൂടെ വീര്യപ്രവർത്തികളിലൂടെ ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തെ അങ്ങ് ഞങ്ങളുടെ നടുവിൽ തെളിയിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു ബലപ്പെടുത്തണമേ കർത്താവേ മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിന്റെ നാമത്തിൽ പ്രിയപിതാവേ ഇന്ന് പകൽ നാം ധ്യാനിച്ചത് ആകയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാള് വരുത് കാലങ്ങളായി അനുവർത്തിച്ചു വന്ന പാപകരമായ ജീവിതം ഒരു തുടർക്കഥ പോലെ പാപം ചെയ്തു വന്ന ഒരു മനുഷ്യൻ എന്നാൽ ദൈവകൃപയെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ താൻ ചോദിക്കുന്നൊരു ചോദ്യം ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാള് വരുത് താൻ ഒരു തീരുമാനമെടുത്തു ഇനി തുടർന്നു വന്ന പാപകരമായ ജീവിതം ഇനി മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല ഒരു നാളും ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ താൻ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു താൻ വിളിച്ചു പറഞ്ഞു പെരുകി നിൽക്കുന്ന പാപം പെരുകി നിൽക്കുന്ന കൃപ പെരുകുന്ന പാപത്തോട് താൻ ചേരുന്നില്ല ഈ പെരുകി വരുന്ന കൃപയോട് താൻ ചേരുകയാണ് ഇനി കൃപയിൽ മറഞ്ഞ് കൃപയിൽ നിറഞ്ഞ ഒരു ജീവിതം ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ തന്റെ അകത്തു വ്യാപരിച്ച വിശ്വാസത്തിന് ഒരനുസരണം വരുത്തേണ്ടതിന് താൻ സ്നാനപ്പെട്ടു ഈ രാത്രി സ്നാനപ്പെട്ടവരുടെ കരങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസ സ്നാനം ഏറ്റെടുത്തവർ കരങ്ങൾ താഴ്ത്തിയിടാം താൻ സ്നാനപ്പെട്ടു താൻ പറഞ്ഞു യേശു ക്രിസ്തുവിനോട് താൻ ചേർന്നു അവിടുത്തെ മരണത്തോട് താൻ ചേർന്നു അവിടുത്തെ അടക്കത്തോട് താൻ ചേർന്നു അവിടുത്തെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ആ വലിയ അനുഷ്ഠാനത്തിൽ താൻ പങ്കാളിയ അടുത്ത ശബ്ദം താൻ പറയുന്നു ഇനി
ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് തന്റെ ആത്മീക ജീവിതത്തിന്റെ പാരമ്യതയായി താൻ പറഞ്ഞില്ല, താൻ പറഞ്ഞു അതൊരാരംഭം. ഇനി ജീവന്റെ പുതുക്കത്തിൽ എനിക്ക് നടക്കണം. ഈ ഒരു തീരുമാനം കൂടെ തന്റെ അകത്ത് വന്നപ്പോൾ അടുത്ത വാക്യം, അടുത്ത വാക്ക് താൻ ചോദിക്കുന്നു. നാം ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അത്ര അധീനരാകയാൽ ഇനി പാപം ചെയ്യുക എന്നോ? ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ എന്ന് ചോദിച്ച മനുഷ്യൻ ഇവിടെ ചോദിക്കുന്നു ഇനി പാപം ചെയ്യുക എന്നോ? ഒരു നാളും. ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകയാൽ. രണ്ട് വാക്ക് ന്യായപ്രമാണത്തെ കുറിച്ച് നാം ധ്യാനിച്ച് അനന്തരം അടുത്ത ഭാഗത്തെ കടന്നു പോകാം. എന്താ ന്യായപ്രമാണം? റോമാലേഖനത്തിൽ താൻ ഓർപ്പിക്കുന്നു, ഏക മനുഷ്യന്റെ ലംഘനത്താൽ പാപം, പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. പാപവും മരണവും, സകല മനുഷ്യരിലും ആ മരണം പരന്നു, എല്ലാവരും മരണത്തിന്റെ അധീനതയിലായി. എന്നാൽ സ്നേഹവാനായ ദൈവം ഈ ജനത്തെ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ചു, ഇവർക്കൊരു മോചനം കൊടുക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചു. അർഹതയില്ല എങ്കിലും ദൈവം ആഗ്രഹിച്ചു ഇവർക്ക് ഒരു മോചനം, ഇവർക്കൊരു വീണ്ടെടുപ്പം. പക്ഷെ വേഗത്തിൽ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് ഇവരുടെ നടുവിൽ പറഞ്ഞാൽ ഇവരാ വീണ്ടെടുപ്പിന്റെ ശബ്ദത്തെ അംഗീകരിക്കണമെന്നില്ല. കാരണം എന്താ? നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ടെന്നും നിങ്ങൾക്കൊരു മോചനമുണ്ടെന്നും തമ്പുരാൻ പറഞ്ഞാൽ ആ ദൂതിലേക്ക് ഇവർക്ക് തിരിയാൻ ഇവർക്ക് മനസ്സുണ്ടാകുകയില്ല. കാരണം ബന്ധിക്കപ്പെട്ട അനുഭവത്തിലാണ് താൻ കിടക്കുന്നതെന്ന ബോധം ഒരുവന്റെ മേൽ വരാത്തിടത്തോളം മോചനം എന്ന് പറയുന്ന ശബ്ദത്തിലേക്ക് അവൻ തിരിയുന്നില്ല. ഒന്നുകൂടെ വ്യക്തമാക്കാം, രോഗമുണ്ടെന്ന ബോധ്യം ഒരുവന്റെ മേൽ എപ്പോൾ വരുന്നോ അത് വന്നാൽ മാത്രമേ സൗഖ്യം എന്ന് പറയുന്ന വാഗ്ദത്തത്തിലേക്ക് അവൻ തിരിയും. രോഗമുണ്ടെന്ന് ബോധ്യമില്ലെങ്കിൽ ഒരിക്കലും അവൻ സൗഖ്യം ആഗ്രഹിക്കുകയില്ല. സൗഖ്യദായകൻ ദൈവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും രോഗമുണ്ടെന്ന ബോധ്യമില്ലാത്തവൻ സൗഖ്യദായകനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല. കാരണം രോഗമുണ്ടെന്ന് അവന് ബോധ്യമില്ല. ഇത് തന്നെയാണ് ആദാമ്യ പാപം, ആദാമ്യ അനുസരണക്കേട് നിമിത്തം പാപവും മരണവും ലോകത്തിൽ വന്നപ്പോൾ പാപത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പാപമോചനം തരാം, നിങ്ങളെ മോചിപ്പിക്കാം, അതിനായി ഒരു മോചനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഈ ജനം തിരിയല. കാരണം പാപത്തെ കുറിച്ച് അവർക്ക് ബോധമില്ല. അങ്ങനെയെങ്കിൽ പാപമോചനത്തിനായി, പാപത്തിന്റെ മോചനം തരാൻ അധികാരത്തോടെ നിയോഗിക്കപ്പെട്ട പുത്രൻ വരുന്നതിന് മുൻപ് പാപത്തിന്റെ മരണത്തിന്റെ അധീനതയിൽ കിടക്കുന്നവന്റെ അകത്ത് താൻ പാപത്തിന്റെ അടിമത്തത്തിലാണെന്ന ബോധം വ്യാപരിക്കണം. അമേൻ. അവിടെയാണ് അമേൻ പർവ്വതത്തിന്റെ മുകളിൽ അഗ്നിയുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരുന്നത്. തിരുസാന്നിധ്യം വെളിപ്പെട്ടു, നിയോഗമുള്ളവൻ തിരുസാന്നിധ്യം അനുഭവിച്ചു. നോക്കിക്കേ, പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ മോശയുടെ കയ്യിലേക്ക് തിരുസാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ തിരുസാന്നിധ്യം അനുഭവിച്ചവന്റെ കയ്യിലേക്ക്
അരുതുകളുടെ പ്രമാണം കൈമാറി. ഇന്ന് രാത്രിയിലും വെളിപ്പെട്ടു വരുന്ന തിരുസാന്നിധ്യം നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയാണ്? വെളിപ്പെട്ടു വരുന്ന തിരുസാന്നിധ്യത്തിന്റെ നടുവിൽ, വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ അരുതുകളുടെ ഒരു പ്രമാണം ഈ രാത്രി നിനക്ക് കൈമാറി കിട്ടണം. തിരുസാന്നിധ്യത്തിന്റെ നടുവിൽ നിന്ന് മോശ ഇറങ്ങി ജനത്തോട് പറയാൻ അവൻ അവന്റെ കയ്യിൽ ഒരു പട്ടികയുണ്ട്. അരുത്, 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 അരുത്. എന്തുകൊണ്ട് ലോകം വിമർശിക്കുന്നു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവനെ? എന്തുകൊണ്ട് തിരുസാന്നിധ്യത്തിന്റെ മറവിലിരിക്കുന്നവനെ ലോകം പുച്ഛിക്കുന്നു? അവന്റെ ചോദ്യം, തിരുസാന്നിധ്യത്തിന്റെ അകത്തിരുന്ന് അഭിമാനിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു അരുതുകളുടെ പ്രമാണം കൈമാറുന്നില്ലേ? തിരുസാന്നിധ്യം അനുഭവിക്കുന്നതിന് മുൻപ് ചെയ്തു തന്നെ തിരുസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞു. ലജ്ജയില്ലാതെ ആവർത്തിക്കുന്നെങ്കിൽ ആ തിരുസാന്നിധ്യത്തിന്റെ നടുവിൽ ഒരു പ്രമാണത്തിന്റെ കൈമാറ്റം നടന്നോ? വിളിപ്പെട്ടു വരുന്ന ദൈവസാന്നിധ്യത്തിന്റെ നടുവിലേക്ക് കടന്നു വന്ന ദൈവപൈതലയം ആ തിരുസാന്നിധ്യത്തിന്റെ നടുവിലൂടെ ഒരു അരുതുകളുടെ പ്രമാണത്തിന്റെ കൈമാറ്റം നടക്കണ്ടേ? ആമേൻ. പർവ്വതത്തിന് മുകളിൽ മോശ തിരുസാന്നിധ്യത്തിന്റെ മറവിനകത്ത് കയറിയപ്പോൾ അടുക്കി പിടിക്കാൻ അവന് ഒരു ആമേൻ അരുതുകളുടെ പ്രമാണം അവന്റെ ആമേൻ മാറത്തടുക്കി പിടിക്കാൻ കിട്ടിയതുപോലെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഞാനും നിങ്ങളും ആമേൻ ഭാഗ്യം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ അതുപോലെ ഒരു പ്രമാണത്തെ നമ്മിലേക്കും പകർന്നു കിട്ടണ്ടേ? ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യത്തെ ആവോളം അനുഭവിച്ച് പന്തലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇന്നലകളിൽ ചെയ്തതല്ല, കഴിഞ്ഞ നിമിഷങ്ങളിൽ ചെയ്തതും പലതും ചെയ്യുവാൻ അനുവാദമില്ല എന്ന അരുതുകളുടെ ഒരു പ്രമാണം നമ്മുടെ അകത്ത് ചലിക്കണ്ടേ? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ന്യായപ്രമാണം പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തരുന്നു. ന്യായപ്രമാണം ശക്തിയോടെ പറഞ്ഞു, ചെയ്യരുത്, പാപമാണ്, ചെയ്യരുത്, പാപമാണ്. പക്ഷേ കൈമാറി കിട്ടിയ പ്രമാണം അരുതെന്ന് ജനത്തോട് പറഞ്ഞു. ജനത്തിന് മനസ്സിലായി അതുവരെ പാപം ഉണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവൻ പ്രമാണം അങ്ങോട്ട് കൈമാറി കിട്ടിയപ്പോൾ അവന്റെ മനസ്സിൽ അവൻ പറഞ്ഞു, ഞാനും പാപിയാണ്. എപ്പോഴും ദൈവത്തിന്റെ മോചനത്തിന്റെ കരം ചലിക്കുന്നതിന് മുൻപ് ഒരു പാപത്തെ കുറിച്ചുള്ള ബോധം ദൈവത്തിന്റെ അത്മാവ് പകരും. ന്യായപ്രമാണം പാപത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തരുന്നു. ന്യായപ്രമാണം പറഞ്ഞത് പാപമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ പറഞ്ഞത് പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. പ്രമാണം വന്നപ്പോഴാണ് പാപത്തെ കുറിച്ച് ബോധം വന്നത്. അപ്പൊ ഈ പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. ഈ പാപം മരണത്തിലേക്ക് നടത്തുകയാണ്. വചനം പറയുന്നു, മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. പക്ഷേ ന്യായപ്രമാണം വന്നെങ്കിലും പാപമാണെന്ന വെളിപ്പാട് ജനത്തിന്റെ മേൽ കൈമാറി. പക്ഷേ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി തരാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. പറഞ്ഞുകൊണ്ടിരുന്നു, പാപമാ, പാപമാ, പാപം. അപ്പൊ പാപമാണെന്ന ബോധം ജനത്തിന്റെ മേൽ അങ്ങ് പകർന്ന് ഒരു തടവറയ്ക്കകത്ത് ജനത്തെ ഇട്ടത്
തമ്പുരാൻ പറഞ്ഞു ഒരു വിമോചകൻ വരുന്നുണ്ട് ജനം പതുക്കെ തിരിയാൻ തുടങ്ങി കാരണം ജനത്തിന് ആദ്യമേ ബോധം വന്നു ഒരു മോചനം ആവശ്യമുണ്ട് മോചനം ആവശ്യമുണ്ടെന്ന ബോധം വന്നവൻ മോചകനെ കുറിച്ചുള്ള പ്രവചനം വെളിപ്പെട്ടപ്പോൾ അവൻ തിരിയാൻ തുടങ്ങി ഇന്ന് രാത്രിയിലും ആമേനായിരിക്കുന്ന അവസ്ഥയെ കുറിച്ചുള്ള ബോധം ഒരുവന്റെ തലയിൽ വന്നാൽ നിന്റെ വിമോചനത്തിന്റെ ദൂത് ഇന്ന് രാത്രി നീ തിരിച്ചറിയും പ്രവാചകന്മാർ ശക്തിയോടെ പ്രവചിച്ചു കാലഘട്ടങ്ങളിൽ പക്ഷേ പ്രവചിച്ച പ്രവാചകന്മാർ പോലും പാപം ചെയ്യാതിരിക്കാൻ കഴിവില്ലാതെ തകർന്നു ജനം നോക്കി ദേ പ്രവാചകന്മാരും തകരുന്നു ചരിത്രത്തിൽ പുരോഹിതന്മാർ വന്നില്ലേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി വന്ന പുരോഹിതന്മാരും ആമേൻ ചരിത്രത്തിൽ തകർന്നു പോയി ജനം തിരിച്ചറിഞ്ഞു പുരോഹിതന്മാരും രക്ഷപ്പെടുന്നില്ല നോക്കു പ്രിയരെ വേദപുസ്തകത്തിന്റെ ചരിത്രം രാജാക്കന്മാർ വന്നു രാജ്യങ്ങളെ ഭരിക്കാൻ സിംഹാസനങ്ങളിൽ നിന്ന് രാജ്യങ്ങളെ കീഴടക്കാൻ അധികാരം പ്രാപിച്ച് രാജാക്കന്മാർ വന്നപ്പോഴും രാജാക്കന്മാരും പാപം ചെയ്യാതിരിക്കാൻ കഴിവില്ലാതെ തകർന്നു രാജാക്കന്മാർ ഒറ്റയ്ക്ക് ജയിച്ചില്ല പ്രവാചകന്മാർ ഒറ്റയ്ക്ക് ജയിച്ചില്ല പുരോഹിതന്മാർ ഒറ്റയ്ക്ക് ജയിച്ചില്ല വേദപുസ്തകം പറയുന്നു പാപവും അവൻ ന്യായ പ്രമാണവും അവൻ ഇങ്ങനെ അനുസരണക്കേടും പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും ഒക്കെ ചേർന്ന് ഒരു വിടുതലില്ലാതെ പിടയുന്ന ഒരു കാലയളവിൽ ജനമെത്തി ചോദിക്കുന്നു ലോകം ആര് ഒരു മോചനം തരും കഴിഞ്ഞകാല അനുഭവങ്ങൾ വിളിച്ചു പറയുന്നു രാജാക്കന്മാർ ഒറ്റയ്ക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി തരാൻ പറ്റുന്നില്ല അവരു പോലും തകർന്നു അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നടത്തുന്ന പുരോഹിതന്മാരുടെ ചരിത്രം പറയുന്നു അവർക്ക് പോലും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി തരാൻ കഴിയുന്നില്ല അവരും തകർന്നു പ്രവാചകന്മാർ ഒറ്റയ്ക്ക് പുരോഹിതന്മാർ ഒറ്റയ്ക്ക് രാജാക്കന്മാർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആർക്കും ജയിക്കാൻ കഴിവില്ലാതെ ഓരോന്ന് തകർന്നുകൊണ്ടിരുന്നു സ്വർഗം സംസാരിക്കാൻ തുടങ്ങി ജനമേ എവിടെയാ തകരാറെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതെന്താന്ന് പിടികിട്ടിയോ അവൻ പാപത്തിൽ തകർന്നു പോകുന്നത് അതിന്റെ കാരണം എന്താന്ന് പിടികിട്ടിയോ അവൻ രക്ഷപ്പെടാൻ കഴിയാതെ നിങ്ങൾ പിടയുന്നതിന്റെ രഹസ്യം എന്താന്ന് മനസ്സിലായോ ഉൽപ്പത്തി പുസ്തകത്തിൽ തമ്പുരാൻ സംസാരിച്ചത് അവൻ ഈ രാത്രി ഓർത്തെടുക്കണം അവൻ മനുഷ്യനോട് ആത്മാവ് സദാകാലവും വാദിക്കുന്നില്ല അവൻ ജഡമല്ലോ വായിക്കുന്നു ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിപ്പാൻ കഴിഞ്ഞില്ല ജഡത്തിന്റെ ബലഹീനത നിമിത്തം പുരോഹിതന്മാർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ജഡത്തിന്റെ ബലഹീനത നിമിത്തം പ്രവാചകന്മാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ജഡത്തിന്റെ ബലഹീനത നിമിത്തം രാജാക്കന്മാർക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ജഡം ശക്തിയോടെ നിന്നു ഒന്നൊന്നായി 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 പാപം 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 എവിടെ ഒരു വിടുതൽ നടക്കുന്നത് ആരിതിനൊരു മോചനം തരും ആരിതിനൊരു സമാപ്തി കുറിക്കും ആരീ പാപത്തിന്റെ ശക്തിയൊന്ന് പിടിച്ചടക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആർക്കും കഴിയുന്നില്ലെന്ന് അനുഭവങ്ങൾ തെളിയിച്ചു എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏടുകളിലേക്ക് കടന്നു പോയാൽ അഭിമാനത്തോടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയും അവനതിൽ അതിന്റെ പാപത്തിന്റെ ജഡത്തിന്റെ ശക്തിയെ തകർക്കാൻ വെളിപ്പെട്ട ദൈവത്തിന്റെ പദ്ധതിയുടെ തിരിച്ചറിവ് വെളിപ്പെടുത്തുന്നതാണ് ഈ രാത്രി നമ്മുടെ കൈവശം ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം വൈശിട്ടില്ലേ ഉണ്ടാകട്ടെ 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 എന്ന് കൽപ്പിച്ച ദൈവത്തിന്റെ ശബ്ദം
എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ശബ്ദത്തിന്. ആമേൻ. അതിൽ വചനം സ്വർഗം പറഞ്ഞു സാരമില്ല, പാഴായി ശൂന്യമായി കിടന്ന മണ്ഡലങ്ങളിൽ അവൻ എന്തെങ്കിലും ചെയ്തത് ഞാനെങ്കിൽ ജഡത്തിന്റെ മണ്ഡലങ്ങളിൽ പിടയുന്ന ജനത്തോട് സ്വർഗം പറയുന്നു വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ നടുവിൽ പോർത്തു. അതത്ര ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറായനായ യേശു ക്രിസ്തു. യേശു വന്നു, കാലിൽ തൊഴുന്നവൻ പിറന്നു. ജനം ചോദിക്കുന്നു, രാജാക്കന്മാർക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത്, പുരോഹിതന്മാർക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത്, പ്രവാചകന്മാർക്ക് ഒറ്റയ്ക്ക് കഴിയാത്തത്, ഈ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഇവന് കഴിയുമോ? എങ്ങനെ വിശ്വസിക്കും? അധികാര കസേരകളിൽ നിന്ന് രാജാക്കന്മാർ തകർന്നു പോയ മണ്ഡലത്തിൽ ഇവനെന്ത് ചെയ്യും? അനുഷ്ഠാനങ്ങൾ നടത്തിയ പുരോഹിതന്മാർ തകർന്നു പോയ മണ്ഡലത്തിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഇവനെന്ത് ചെയ്യും? ശക്തമായ ദൂത് പറഞ്ഞ പ്രവാചകന്മാർ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ ഈ കാലിത്തൊഴുത്തിൽ പിറന്ന ഇവനെന്ത് ചെയ്യും? വേദപുസ്തകത്തിനകത്ത് ഉത്തരമുണ്ടായി. വിദ്വാൻമാർ യേശു കർത്താവിനെ കണ്ട് നമസ്കരിക്കാൻ വരുമ്പോൾ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മൂരും കുന്തിരിക്കവും വെച്ചപ്പോൾ വചനത്തിന്റെ തെളിവ് നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. പൊന്നും മൂരും കുന്തിരിക്കവും വെച്ചവർ നമസ്കരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ജനത്തിന് നൽകുന്ന മറുപടി, ഇവൻ ആമേൻ രാജാവാണ് തീർന്നില്ല, ഇവൻ പുരോഹിതനാണ് തീർന്നില്ല, ഇവൻ പ്രവാചകനാണ്, വചനം ജഡമായവനാണ്. ആത്മാവും അത്യുന്നതന ശക്തിയും വെളിപ്പെട്ടപ്പോൾ ഭൂമിയിലേക്ക് പിറന്നവനാണ്. ആമേൻ. ജഡത്തെ ആമേൻ തകർത്തു കളയാൻ അധികാരത്തോടെ രാജാക്കന്മാർക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയാഞ്ഞപ്പോൾ രാജാവും പ്രവാചകനും പുരോഹിതനുമായി വചനം ജഡമായി ആത്മാവ് നിറഞ്ഞവനായി വന്ന വിടുതലിന്റെ നായകനാണ് നസറായനായ യേശു ക്രിസ്തു. യോർദാന്റെ നദിക്കരയിൽ ആയിരങ്ങൾ തടിച്ചുകൂടിയ സന്ദർഭത്തിൽ നസറായനായ യേശു ക്രിസ്തു വന്നപ്പോൾ ദൈവിക വെളിപ്പാടുള്ള യോഹന്നാന്റെ പരിചയപ്പെടുത്തലിന്റെ സ്വരത്തിന് പ്രത്യേകത ഉണ്ടായി. രോഗികളെ കൂട്ടത്തോടെ സൗഖ്യമാക്കാൻ അധികാരമുള്ളവൻ നല്ലവൻ പറഞ്ഞത് മരിച്ച അകത്ത് കയറി ദുർഗന്ധമിക്കുന്ന അഴുകിനാറിയ ലാസറിനെ ലാസറെ പുറത്തു വരിക എന്ന ശബ്ദത്താൽ പുറത്തെടുക്കുന്ന അത്ഭുതവാനാണ് എന്നല്ല ആമേൻ പ്രവാചകനായ യോഹന്നാൻ പറഞ്ഞത്. അത്താരയുടെ നടുവിൽ കേട്ട ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട അബിയാക്കൂറിലെ പുരോഹിതനായ സക്കരിയായുടെ മകനായി അവൻ സക്കരിയാവിന്റെ മകനായി ജനിച്ച യോഹന്നാൻ അരമനക്കകത്തുനിന്ന് അൽത്താരക്കകത്തുനിന്ന് അവൻ മരുഭൂമിയുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങി നിന്ന് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട ദൈവസ്വരം കേറങ്ങി വന്നപ്പോൾ അവൻ മരണയോധാന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ജനത്തോട് അവൻ യേശു കർത്താവിനെ ചൂണ്ടിയവൻ വിളിച്ചു പറയുന്നു, അതാ അത്ഭുതങ്ങൾ ചെയ്യുന്നവനല്ല, അതാ രോഗശാന്തി നടത്തുന്നവനല്ല, അതാ മരിച്ചതിനെ ഉയർപ്പിക്കുന്നവനല്ല. യോഹന്നാൻ പറഞ്ഞു, ഇതുവരെ ഒരുവനെ കുറിച്ചും പറയാത്ത ഒരുവനും ചെയ്യാൻ കഴിയാത്തൊരു നിയോഗത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ വന്ന ഇവനെ കുറിച്ച് ഞാൻ പറയാം, അതാ ലോകത്തിന്റെ പാപം നീക്കുന്ന. എന്താ അതിന്റെ സാരം? ആമേൻ. ഇതുവരെ ആർക്കും കഴിയാത്ത ജഡത്തെ ആത്മാവിനാൽ തകർത്തു കളഞ്ഞ് ആമേൻ ജഡത്തെ വീണ്ടെടുപ്പിലേക്ക് നടത്തുന്ന അവൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രവാചകനായ യോഹന്നാനോട് ചോദിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ എന്തുകൊണ്ട് പരിചയപ്പെടുത്തിയില്ല നീ?
ആമേൻ. രോഗശാന്തി നടത്തുന്നവനെന്ന് എന്തുകൊണ്ട് നീ പരിചയപ്പെടുത്തിയില്ല? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെന്ന് എന്തുകൊണ്ട് നീ പരിചയപ്പെടുത്തിയില്ല? കഴിഞ്ഞകാല ചരിത്രത്തെ ചൂണ്ടിക്കാണിച്ച് യോഹന്നാൻ പറയും, രോഗികളെ സൗഖ്യമാക്കാൻ കൃപയുള്ളവരായി വന്നില്ലേ അനേകർ? ആമേൻ. മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ പ്രവാചകന്മാർ? ആമേൻ. ദൈവശക്തിയാലും പൈശാചിക ശക്തിയാലും ആമേൻ രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത പലരും വെളിപ്പെട്ടില്ലേ? അതിന്റെ ആവർത്തനമല്ല ഇവൻ ചെയ്യുന്നത്. ഇവൻ വ്യത്യസ്തനാണ്. ആമേൻ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആർക്കും കഴിയാത്ത, ഒരുവനും ചെയ്തിട്ടില്ലാത്ത, ആർക്കും ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ഒന്ന് ചെയ്യാൻ വന്ന ആമേൻ എന്റെ സ്വർഗത്തിലെ തമ്പുരാന്റെ നടിയിൽ നിറഞ്ഞു വന്ന അവൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞത്, അതുകൊണ്ടാ എല്ലാം മറന്ന് നാം അവനെ സ്തുതിക്കുന്നത്. അവനെ അതുകൊണ്ടാ എല്ലാം മറന്നവനെ ആരാധിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന ഒരുപാട് പേരുണ്ടായെന്ന് വരാം. ആമേൻ. പെട്ടെന്ന് ദിവ്യമായ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ടായെന്ന് വരാം. എന്നാൽ ഈ രാത്രി വേദപുസ്തകം തരുന്ന മറുപടി, ലോകത്തിന്റെ പാപം നീക്കുന്ന അല്ല, ജഡത്തെ തകർത്തു കളയാൻ അധികം